മരുഭൂമിയിലെ ജീവിതം നമ്മെ അടിപൊളി മാറ്റിത്തീർക്കുമെന്ന് പറയാറുണ്ട്. ഇതൊക്കെ ചില കാൽപ്പനികമായ ഭാവങ്ങൾ മാത്രമായിരിക്കാം. എന്നാൽ ഗൾഫ് സ്വപ്നം കാണുകയും ഒടുവിൽ ഇവിടെ എത്തിപ്പെടുന്നതോടുകൂടി മരുഭൂമിയിലെ വിവിധ ജോലികൾക്കായി നിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ നിരവധിയാണ്. ആ പ്രക്രിയ ഇന്നും മാറ്റം കൂടാതെ തുടരുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ ജീവിക്കുന്ന അത്തരം മനുഷ്യരെ തേടിയാണ് വീക്കെൻഡ് അറേബ്യയുടെ അടുത്ത യാത്ര. പ്രവാസപർവം മരുഭൂമിയിൽ വാടിത്തീർക്കാൻ വിധിക്കപ്പെട്ട കുറെ പച്ച മനുഷ്യരെ തേടിയാണ് ഈ യാത്ര. കുവൈത്ത് സിറ്റിയിൽ നിന്ന് ഏകദേശം 115 കിലോമീറ്റർ അകലെയാണ് ഈ മരുപ്രദേശം. കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽപ്പരപ്പിൽ അങ്ങിങ്ങായി കൊച്ചു കൊച്ചു കൂടാരങ്ങൾ. കുറെ ആട്ടിൻപറ്റങ്ങളെയും കാവൽ നായ്ക്കളെയും ഓരോ തമ്പിനോടും ചേർന്ന് കാണാമായിരുന്നു. ഒപ്പം കരുവാളിച്ച മുഖവും ദൈന്യതമുറ്റിയ മിഴികളുമായി കുറെ മനുഷ്യക്കോലങ്ങളും. ചുട്ടുപൊള്ളുന്ന വേനലിലും മരം കോച്ചുന്ന തണുപ്പിലും ഇവിടെ കാഴ്ചകൾ മാറുന്നില്ല. 100 ഇടയ കൂടാരങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. അത്ര തന്നെ ഇടയന്മാരും കാണുമെന്ന് തീർച്ച. നേരം പുലർന്നിട്ട് അധികമൊന്നുമായില്ലെങ്കിലും മരുഭൂമിയിലെ വെയിൽ ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു. ആടുകൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് ഇടയന്മാർ. ആദ്യം കണ്ടത് ബീഹാറിയായ രാം ഗോപാലിനെ. ആദ്യമൊക്കെ അല്പം ഭയപ്പാടോടെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. പിന്നീട് രാം ഗോപാൽ പറഞ്ഞതെല്ലാം പരാതികളായിരുന്നു. बकरी का खाना पानी फलना चिलना अनेक रंग का बात होता है. 80 दिनार मेरा सैलरी है. बहुत तकलीफ है लेकिन खाना पानी अच्छा नहीं देता है. एजेंट बताया था कि हेल्पर का काम है, कोई कंपनी का हेल्पर ही में रहना है. लेकिन यहाँ आए तो बकरी का बीजा था, बकरी का बीजा में काम करने पड़ता है. 1,30,000 रुपया खर्च करके आए हैं. तो अब तो आए हैं तो पैसा तो निकालना है. पैसा निकल जाएगा उसके बाद में चल जाएंगे. ആടുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ യുവാവിന്റെ പേര് പർവേഷ്. സ്വദേശം ജാർഖണ്ഡ്. ടീ ബോയ് ജോലിക്കെന്ന് പറഞ്ഞാണ് ഏജന്റ് ഇദ്ദേഹത്തെ കടൽ കടത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് സ്പോൺസർ നേരെ കൊണ്ടുവന്നത് മരുഭൂമിയിലെ ഈ ടെന്റിലേക്ക്. അന്നു മുതൽ ഇതാണ് പർവേഷിന്റെ ലോകം. മാതാവും കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 4 സഹോദരിമാരും ഇളയ സഹോദരനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം ഇയാൾക്ക് പ്രതിമാസം ലഭിക്കുന്ന 60 ദിനാറാണ്. കടം വാങ്ങിയാണ് വിസക്ക് പണം നൽകിയത്. കടം വീട്ടുന്നതുവരെ പിടിച്ചു നിൽക്കുക എന്നതല്ലാതെ തനിക്ക് വേറെ വഴിയില്ലെന്ന് പർവേഷ് പറഞ്ഞു. മുഹമ്മദ് ഫാറൂഖ് 4 മാസം മുമ്പാണ് കുവൈത്തിലെത്തിയത്. സ്വദേശം ജമ്മു കാശ്മീരിലെ ലഡാക്ക്. കുടുംബത്തിന്റെ പ്രാരാബ്ദം തന്നെയാണ് ഇദ്ദേഹത്തെയും കടൽ കടക്കാൻ പ്രേരിപ്പിച്ചത്. അറബി വീട്ടിലെ ഡ്രൈവർ എന്നായിരുന്നു ഏജന്റിന്റെ വാഗ്ദാനം. വിസ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് മരുഭൂമിയിലേക്ക് എത്തിപ്പെട്ടവരിൽ ഇനിയും ഒരുപാട് പേരുകൾ. ഉത്തർപ്രദേശുകാരൻ മനോജ് ലാല, ആന്ധ്രാക്കാരൻ രാമചന്ദ്ര, പാലക്കാടുകാരൻ സെയ്തലവി, അങ്ങനെ നീളുകയാണ് ആടുജീവിതങ്ങൾ. പലരും മനസ്സു തുറന്നു. ചിലരാകട്ടെ ഞങ്ങളെ സംശയത്തോടെയാണ് വീക്ഷിച്ചത്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ എല്ലാറ്റിലും ഒരു ചതിയുടെ നിഴൽ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാകാം ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിച്ചത്. 4 കാലികൾക്കിടയിലെ ഇരുകാലി ജീവിതങ്ങൾ. ഇടയന്മാരുടെ കഥയ്ക്ക് ഇങ്ങനെയൊരു തലവാചകമാകും യോജിക്കുക. പറിച്ചു നട്ടിട്ടും പച്ച പിടിക്കാത്ത പ്രവാസമാണ് ഇവരുടേത്.
മരുഭൂമിയിലെ ചുടുകാറ്റിൽ വാടി നിറം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രതീക്ഷകൾ. ഇന്ത്യക്കാരനും ബംഗാളിക്കും സുഡാനിക്കും ഒട്ടകത്തിനും ആടിനുമെല്ലാം ഇവിടെ ഒരേ ഭാവമാണ്, വിധേയത്വത്തിന്റെ ദൈന്യഭാവം. വേനൽക്കാലത്തെ ഉച്ചവിശ്രമ നിയമത്തിന്റെ ആനുകൂല്യം പോലും ഇടയന്മാർക്ക് നിഷേധിക്കപ്പെടുന്നു. 15 ഇന്ത്യക്കാരെ പല തമ്പുകളിലായി ഞങ്ങൾ കണ്ടു. സ്വമനസാലെ ഈ ജോലിക്ക് വന്ന ഒരാൾ പോലും ഇല്ലെന്നതാണ് വാസ്തവം. എല്ലാവരും ഏജന്റുമാരാൽ ചതിക്കപ്പെട്ടവർ. ഭയന്നിട്ടാണോ എന്നറിയില്ല, സ്പോൺസർമാരെ കുറിച്ച് പൊതുവെ പരാതികൾ കുറവായിരുന്നു. ശമ്പളം കുറവാണെങ്കിലും കൃത്യമാണ്, ഉണക്കറോട്ടിയാണെങ്കിലും ഭക്ഷണം മുടങ്ങാറില്ല. ഈ രീതിയിലായിരുന്നു തൊഴിലുടമകളെ കുറിച്ചുള്ള ഇടയന്മാരുടെ അഭിപ്രായങ്ങൾ. ഈയിടെ ഖഷാനിയ മരുപ്രദേശത്ത് ഇന്ത്യക്കാരനായ ആട്ടിടയനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നിർജ്ജലീകരണമായിരുന്നു മരണകാരണം. ഒരു ഇന്ത്യൻ പൗരൻ വെയിലുകൊണ്ട് ഉണങ്ങി മരിച്ചു എന്നറിഞ്ഞിട്ടും ഇന്ത്യൻ എംബസിയുടെ നടപടി ഒരു വാർത്താക്കുറിപ്പിൽ ഒതുങ്ങി. കുവൈറ്റിൽ ഇന്ത്യക്കാരെ ഇടയജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനക്കപ്പുറം എത്ര ഇന്ത്യക്കാർ മരുഭൂമിയിൽ ആടുജീവിതം നയിക്കുന്നുവെന്ന് ഒരു അന്വേഷണമെങ്കിലും നടത്താമായിരുന്നു. അതിനൊരു പക്ഷേ ഇനിയും കുറെ പേർ നിർജ്ജലീകരണം മൂലമോ മൈൻഡ് പൊട്ടിത്തെറിച്ചോ കഥാവിശേഷരാകണമായിരിക്കാം. അതുവരെ യോഗാ പരിപോഷണവും സാംസ്കാരിക മേളകളുമായി നമുക്ക് ദേശീയോദ്ഗ്രഥനം തുടരാം.